കോഴിക്കോട് വയനാട് ജില്ലകളെ ബന്ധിപ്പിച്ച് നിർമ്മിക്കുന്ന തുരങ്കപാത നിർമ്മാണ ഘട്ടത്തോട് ഒരു പടി കൂടി അടുത്തു. പാതയ്ക്കായി വയനാട് ജില്ലയിലെ മുഴുവൻ സ്ഥലവും ലഭ്യമായതായി ലിൻഡോ ജോസഫ് MLA പറഞ്ഞു. നിർമ്മാണം ഒരു മാസത്തിനുള്ളിൽ തുടങ്ങാനാവുമെന്നാണ് പ്രതീക്ഷ. കോഴിക്കോട് വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ആനക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയ്ക്കായാണ് വയനാട് ജില്ലയിലെ മുഴുവൻ സ്ഥലവും ലഭ്യമായത്. തിരുവമ്പാടി MLA ലിൻഡോ ജോസഫ് ഫേസ്ബുക്കിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയാവുന്നതോടെ നിർമ്മാണം ജൂലൈയിൽ ആരംഭിക്കുമെന്നാണ് സൂചന. നിർമ്മാണ കരാറിനായി ടെൻഡർ നൽകിയ 13 കമ്പനികളുടെ യോഗ്യതാ പരിശോധന പൂർത്തിയാവുന്നതിനു പിന്നാലെ ടെൻഡറുകൾ തുറക്കുമെന്ന് കൊങ്കൺ റെയിൽവേ അറിയിച്ചിരുന്നു. 8.1 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഇരട്ട തുരങ്കം രാജ്യത്തെ നീളം കൂടിയ മൂന്നാമത്തെ പാതയാണ്. 10 മീറ്റർ വീതിയുള്ള നാലുവരിയാണ് പാത. 300 മീറ്റർ ഇടവിട്ട് ക്രോസ് വേകളും ഉണ്ടാവും. എന്തെങ്കിലും അടിയന്തര സാഹചര്യമുണ്ടായാൽ ഗതാഗതം നിലയ്ക്കാതിരിക്കാനാണിത്. തിരുവമ്പാടി പഞ്ചായത്തിലെ ആനക്കാമ്പൊയിൽ മറിപ്പുഴയിൽ നിന്നാരംഭിച്ച് വയനാട് ജില്ലയിലെ കള്ളാടി മീനാക്ഷി ബ്രിഡ്ജിൽ അവസാനിക്കുന്നതാണ് പാത. മറിപ്പുഴയിൽ നിർമ്മിക്കുന്ന വലിയ പാലം അവസാനിക്കുന്നിടത്തു നിന്നാണ് തുരങ്കം ആരംഭിക്കുക. 1643.33 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നതാണ് ഇരട്ട തുരങ്കപാത. ഇരുവഴിഞ്ഞിപ്പുഴയ്ക്ക് കുറെ 91.12 കോടി ചെലവിൽ നിർമ്മിച്ച ആർച്ച് പാലവും നാലുവരി സമീപന റോഡും പദ്ധതിയിൽ ഉൾപ്പെടുന്നു. രണ്ട് ഘട്ടമായാണ് ടെൻഡർ ക്ഷണിച്ചത്. കിഫ്ബിയിൽ പാതയ്ക്ക് 2138 കോടി രൂപയുടെ ഭരണാനുമതി നേരത്തെ ലഭിച്ചിരുന്നു. പദ്ധതി 2020 ഒക്ടോബർ 5 മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചത്. 4 വർഷത്തിനകം തുരങ്കപാത പൂർത്തിയാകുമെന്നാണ് സർക്കാർ പ്രഖ്യാപനം. പദ്ധതിക്കുപയോഗിക്കുന്ന വനഭൂമിക്ക് പകരം 17 ഹെക്ടറിൽ വനം ഒരുക്കണമെന്ന നിബന്ധനയോടെയാണ് തുരങ്കപാതയ്ക്ക് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ പ്രാഥമിക അനുമതി ലഭിച്ചത്. ഒരു മരം പോലും മുറിച്ചു മാറ്റാതെയും സാധ്യമാവുന്നത്ര പരിസ്ഥിതി സൗഹൃദവുമായാണ് നിർമ്മാണം. 34.31 ഹെക്ടർ വനഭൂമിയാണ് ഏറ്റെടുക്കുക. ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി.